സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ സജീവമായ നടിയാണ് യമുന. വില്ലത്തിയായും സഹതാരമായും നായികയായും ഒക്കെ തന്നെ യമുന ഒരു കാലത്ത് പ്രേക്ഷകരുടെ മുന്നിൽ തിളങ്ങി നിന്നിരുന്നു. ഇപ്പോൾ സീരിയലുകളിലാണ് താരം സജീവമായി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം രണ്ടാമതും വിവാഹിതയായതിന്റെ പേരിലാണ് യമുന വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ആദ്യ വിവാഹം ജനിച്ച രണ്ട് പെൺമക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു യമുന വിവാഹം ചെയ്തത്. ശേഷം ഭർത്താവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുമൊക്കെ നമ്മൾ ചെയ്തതും കണ്ടതാണ്. യമുനയുടെ കഥ ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം വീണ്ടും വൈറലാണ്. ഇവർ രണ്ടുപേരും ഒരു വേദിയിലെത്തിയപ്പോൾ ഞാനും എന്റെ ആളും എന്ന പരിപാടിയിലെ വിശിഷ്ട സംഭവങ്ങളെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തന്റെ ഭർത്താവിനോട് നന്ദി പറഞ്ഞ് കാൽക്കൽ വീഴുന്ന യമുനയുടെ വീഡിയോ ആണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല ഭാര്യ, നീ ഇതിലും നല്ല ജീവിതം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത് നീ സബലീകരിക്കും. ഇങ്ങനെയാണ് പല ആരാധകരും യമുനയുടെ ഈ പ്രവൃത്തി കണ്ട് കമന്റ് ചെയ്തത്. യമുന എന്നെ സ്വീകരിച്ചതിനും എന്നെ ഒരു സിനിമാ നടിയായി കാണാതെ ഒരു മനുഷ്യ സ്ത്രീയായി കണ്ടതിലും നന്ദി എന്നായിരുന്നു യമുന ഭർത്താവിന്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും. രണ്ട് മക്കൾക്കൊപ്പമാണ് യമുന വിവാഹവേദിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി അമേരിക്കയിലെ സൈക്കോ തെറാപ്പിസ്റ്റായ ദേവനെ വിവാഹം കഴിച്ചത്. രണ്ടാം വിവാഹക്കാരിയായി തന്നെ സ്വീകരിച്ചതിനും യമുന ദേവന്റെ കാലിൽ വീണ് നന്ദി പറയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഈ ആഘോഷ ഷോയിൽ കണ്ടത്. ഒരു സിനിമാ സീരിയൽ നടിയെന്ന് പറയുമ്പോൾ സമൂഹം പൊതുവെ അവരെ മോശക്കാരിയായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ നാടകങ്ങളിൽ അഭിനയിക്കുന്നവരായിരുന്നു, പിന്നീട് അത് സിനിമയിൽ അഭിനയിക്കുന്നവർക്കെതിരെയായി. ഇപ്പോൾ സീരിയൽ നടിമാർക്കെതിരെയാണ് സമൂഹം. ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ നടിമാർ എന്തോ മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നാണ് പലരുടെയും സംസാരം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 30 വർഷങ്ങളായി. ഇത്തരം ആക്ഷേപങ്ങളെല്ലാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാനൊരു വിവാഹമോചിതയായ സ്ത്രീയാണ്. എല്ലാവരും വിവാഹം ചെയ്യുന്നത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. വേർപിരിയണമെന്ന് ആഗ്രഹിച്ച് ആരും വിവാഹം ചെയ്യുന്നില്ല. പക്ഷെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ചില വിവാഹ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിവാഹമോചനം തേടുന്നു എന്നതാണ് തീരുമാനം. അതൊരു പക്ഷെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുമായിരിക്കും. അങ്ങനെ എനിക്കും കമ്പയറി ആ തീരുമാനം എടുക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ആ തീരുമാനം എടുത്തപ്പോൾ എൻ്റെ വീട്ടുകാർ പോലും എന്നെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി. രണ്ട് പെൺകുട്ടികളില്ലേ, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിച്ചു പോക്കൂടെ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഒരു വിവാഹമോചിതയായ സ്ത്രീയാണ് ഞാൻ. രണ്ട് പെൺകുട്ടികളാണ് എനിക്ക്. പൊതുവേ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ ബാധ്യതയാണ്. എന്നിട്ടും ദേവേട്ടൻ എന്നെ സ്വീകരിച്ചു. മറ്റൊരു പ്രധാന കാര്യം, ദേവേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് യാതൊരു സമ്പാദ്യവും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു. ആർക്കും അതറിയില്ല. കോവിഡ് സമയത്ത് വാടക കൊടുക്കാനുള്ള പണം പോലും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. ദേവേട്ടനുമായി താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു അറിവും വിവരവുമില്ല. ഇതെല്ലാമായിട്ടും എന്നെ എങ്ങനെ വിവാഹം കഴിച്ചുവെന്നും ഇഷ്ടപ്പെട്ടുവെന്നായിരുന്നു യമുനയുടെ ചോദ്യം. എന്നാൽ ആദ്യം എനിക്ക് യമുനയെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ദേവൻ പറയുന്നു. ആദ്യ കാഴ്ചയിൽ എന്തൊരു സ്ത്രീയാണ് ഇവരെന്നാണ് തോന്നിയത്. പിന്നീട് ഓരോ സംസാരത്തിലും യമുന എന്നെ തൻ്റെടിയായ സ്ത്രീയായി കണ്ടു. അവരുടെ സംസാരവും പെരുമാറ്റവും എന്നെ ആകർഷിച്ചു. ഒരിക്കലും ഒരു സ്ത്രൈധന സ്വഭാവം വച്ച് യമുന എന്നോട് പെരുമാറിയിട്ടില്ല. ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ധൈര്യത്തോടെ എന്തിനേയും അഭിമുഖീകരിക്കുന്ന സ്ത്രീ എന്ന നിലയിൽ യമുനയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി കൂടി യമുന മാറിയെന്ന് ഭർത്താവ് ദേവൻ പറയുന്നു. ഇതിനിടയിൽ വച്ച് തന്നെയാണ് ഇങ്ങനെ എന്നെ സ്നേഹിക്കാനും ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടാനും വിവാഹം കഴിക്കാനും തോന്നിയ അങ്ങയ്ക്ക് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് യമുന ദേവന്റെ കാലിലേക്ക് വീഴുന്നത്. ഇതായിരുന്നു എല്ലാവരെയും കൊണ്ട് കൈയടിപ്പിച്ച ആ ഒരു സംഭവം. എല്ലാവരും ഏറ്റെടുത്ത ഒരു സംഭവം തന്നെയായിരുന്നു ഇപ്പോൾ യമുനയുടെയും ദേവന്റെയും ഈ പരിപാടിക്കിടെ സംഭവിച്ച ഈ കാര്യം. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ